ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേതൃത്വത്തിലും നിയന്ത്രണത്തിലും നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അതിലെ റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ എല്ലാം പെടും എന്ന് നമുക്കറിയാം. സാർ, നിർമ്മാണ പ്രക്രിയയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ് കരാറുകാർ. അവരതിൽ കാണിക്കുന്ന താല്പര്യമാണ് ഇതിലെ പ്രധാനമായും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുക, പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുക. ഇവരിൽ ഒരു വിഭാഗം സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കുകയും അതിൻ്റെ ഭാഗമായി സർക്കാർ അനുവദിക്കുന്ന ഇൻസെൻറ്റീവ് ഉൾപ്പെടെ നേടുകയും ചെയ്യുന്ന ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ശ്രദ്ധ മറ്റൊരു വിഭാഗം കരാറുകാർ എഗ്രിമെൻ്റ് വെച്ച് പ്രവൃത്തി ആരംഭിച്ചാൽ പലവിധ കാരണങ്ങൾ പറഞ്ഞും പറയാതെയും നിശ്ചിത സമയത്ത് പണി പൂർത്തീകരിക്കാതെ മാസങ്ങളും വർഷങ്ങളും നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് സംസ്ഥാനത്ത് പൊതുവിൽ എല്ലായിടങ്ങളിലും എല്ലാ ജില്ലകളിലുമുള്ള ഒരു സംഭവമാണ് എന്നുള്ളതിലും സംശയമില്ല. ഉദാഹരണമായി കാസർഗോഡ് ജില്ലയിലെ ഏതാനും വർക്കുകളുടെ കാര്യം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. സാർ, നീലേശ്വരം എടത്തോട് റോഡ് 30 കോടി രൂപയുടെ 2019 മാർച്ചിൽ പ്രവൃത്തി ആരംഭിച്ചു. 18 മാസമാണ് അതിൻ്റെ സമയം. 2020 സെപ്റ്റംബറിൽ തീരേണ്ടതാണ്. ഇന്നും ആ പണി പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്, 2 വർഷം കഴിഞ്ഞിട്ട്. കരിന്തളം അതുപോലെ തന്നെ കിളിയളം വരഞ്ഞൂർ റോഡ് 25 കോടി രൂപയാണ്. 2019 ജനുവരി 12 മാസമാണ് കാലാവധി. 2020 ജനുവരിയിൽ തീരേണ്ടതാണ്. സാർ, ഇന്നും അതിൻ്റെ പണി പൂർത്തീകരിക്കാതെ ജനങ്ങളേറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. റോഡാകെ കിളച്ച് മറിച്ച് മാസങ്ങൾ, ഒരുപാട് കാലം ആളുകൾക്ക് കാൽനടയിൽ പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. കല്ലടുക്ക ചെറുക്കള റോഡ് 46 കോടി രൂപയാണ്. 2018 ഒക്ടോബറിലാണ് പ്രവൃത്തി ആരംഭിച്ചത്. 12 മാസമാണ് കാലാവധി. 2019 ഒക്ടോബറിൽ അവസാനിക്കേണ്ടതായിരുന്നു. സാർ, 2022 ആയിട്ട് ഇപ്പോഴും പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. സാർ, പാനത്തൂർ കല്ലപ്പള്ളി റോഡ് ആ റോഡിനെ സംബന്ധിച്ച് 46 കോടി. അതിൻ്റെ 2020 ഫെബ്രുവരിയിൽ 6 മാസമായിരുന്നു പ്രവൃത്തിയുടെ സമയം. 2020 ആഗസ്റ്റായിട്ടും ആഗസ്റ്റായിരുന്നു തീരേണ്ടിയിരുന്നത്. അത് ഇപ്പോഴും പൂർത്തീകരിച്ചു, 4.6 കോടി. സാർ, ചെറുവത്തൂർ ചീമേനി ചിറ്റാരിക്കാൽ ഭീമനണ്ടി റോഡ് 98 കോടിയുടേതാണ്. 2019 ജൂലൈയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 24 മാസമാണ് കാലാവധി. 2021 അവസാനിക്കേണ്ടതാണ്. ഇപ്പോഴും അത് പൂർത്തീകരിച്ചിട്ടില്ല. ഞാൻ ചൂണ്ടിക്കാണിച്ച മറ്റൊന്നുമല്ല, ഈ പറയുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് കാണാൻ കഴിയും. എല്ലാ മേഖലകളിലും, അത് റോഡുകളുടെ കാര്യത്തിൽ, പാലങ്ങളുടെ കാര്യത്തിൽ, കെട്ടിടങ്ങളുടെ കാര്യത്തിൽ എല്ലാം തന്നെ ഇത് ഉണ്ട് എന്നതാണ് വലിയ പ്രശ്നം. ഇത്തരമൊരു സാഹചര്യത്തിൽ ചിലർ അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന റോഡുകളുടെയോ പാലങ്ങളുടെയോ കാര്യത്തിൽ റീടെൻഡർ ഉൾപ്പെടെ അല്ലെങ്കിൽ അവരെ ക്യാൻസൽ ചെയ്യുന്നു, ടെർമിനേറ്റ് ചെയ്യുന്നു, പിന്നീട് പുതിയ ടെൻഡർ നടത്തുന്നു. സംസ്ഥാന ഖജാനാവിന് കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്തി വരത്തക്ക വിധത്തിൽ 1, 2, 3 വർഷങ്ങൾ കഴിഞ്ഞ് അത്തരം ജോലി ഉപേക്ഷിച്ചതിൻ്റെ ഫലമായി സംഭവിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ദീർഘകാലം കഴിഞ്ഞ് പൂർത്തീകരിക്കാത്ത പ്രവൃത്തികൾ ഒഴിവാക്കി പോകുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഈ കോൺട്രാക്ടർമാരുടെ പേരിൽ ഒരുപാട് പേരെ കാണാൻ കഴിയും. അത്തരം ആളുകളുടെ കാര്യത്തിൽ എടുക്കേണ്ട നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വ്യവസ്ഥയുണ്ടെങ്കിലും ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളെ ചിലത് ഫൈനടിക്കാൻ വേണ്ടി തീരുമാനിക്കും. അപൂർവം ചില കേസുകൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയെന്ന് വരും. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവസാനമായി ഇതിൻ്റെ റിസ്ക് ആൻഡ് കോസ്റ്റ് ഇവരിൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ച റവന്യൂ റിക്കവറി നടപടി ഉൾപ്പെടെയുള്ളത് റെക്കമെൻഡ് ചെയ്യുമെങ്കിലും ആ റവന്യൂ റിക്കവറി നടപടി സ്വീകരിച്ചതായി പലപ്പോഴും കാണാനേ ഇല്ല, അല്ലെങ്കിൽ അവർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുന്നു എന്നതാണ് നമുക്ക് ഇതുവരെയുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയുന്നത്. സാർ, ഇതൊക്കെ കൊണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരക്കാരായ കരാറുകാരുടെ ആരെയും ഭയപ്പെടേണ്ടതില്ല എന്ന മനോഭാവത്തോടു കൂടിയാണ് അവർ ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിനെ നിയമാനുസൃതമായി സമയബന്ധിതമായി പണി പൂർത്തീകരിക്കാതിരിക്കുകയോ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ റീടെൻഡർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഖജാനാവിന് വരുന്ന അധിക സാമ്പത്തിക ബാധ്യത അവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നടപടി സ്വീകരിക്കുകയോ അത് പിരിച്ചെടുക്കാനുള്ള നടപടി പൂർത്തീകരിക്കുകയോ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നതാണ് ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഞാൻ. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി സർ, ഇവിടെ ശ്രീ ചന്ദ്രശേഖരൻ
ബഹുമാനായ എം എൽ എ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പൊതുമരാമത്ത് വകുപ്പ് നിരന്തരമായി പരിശോധിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ ഈ ശ്രദ്ധ ക്ഷണിക്കലിൽ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മത്സരാധിഷ്ഠിത ഈ ടെൻഡറുകൾ ക്ഷണിച്ചാണ് പൊതുമരാമത്ത് പ്രവൃത്തിയുടെ കരാറുകാരെ നിശ്ചയിക്കുന്നത്. എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ പ്രവൃത്തിക്ക് സമയപരിധി നിശ്ചയിക്കും. ടെൻഡർ രേഖകളിൽ അത് പരസ്യപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ സ്റ്റാൻഡേർഡ് ബിഡ് ഡോക്യുമെൻറ്റിലും കരാറിലും ഉൾപ്പെടുത്തുകയും ചെയ്യും. സർ, പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നത് പി ഡബ്ല്യു ഡിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇതിനായി ഓരോ പ്രവൃത്തിയും കൃത്യമായി വിലയിരുത്തുന്ന സംവിധാനം വകുപ്പിൽ നിലവിലുണ്ട്. ജില്ലാ ഇൻഫ്രാസ്ട്രക്ചർ കോർഡിനേഷൻ കമ്മിറ്റിയും ഡി ഐ സി സി സംസ്ഥാനതല മിഷൻ ടീമും പി ഡബ്ല്യു ഡി മിഷൻ ടീം കൃത്യമായി പദ്ധതികൾ യഥാസമയം വിലയിരുത്തി പോകുന്നു. ആരംഭിക്കാതിരിക്കുകയോ തടസ്സപ്പെട്ട് കിടക്കുകയോ ചെയ്യുന്ന പദ്ധതികളെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ അതിനെ സംബന്ധിച്ച് പ്രത്യേകമായി വിലയിരുത്തലും തീരുമാനങ്ങളും ഇത്തരം യോഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. സർ, ഭൂരിഭാഗം കരാറുകാരും നല്ല നിലയിൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്നവരാണ്. നമ്മുടെ സർക്കാർ കുറേ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം നല്ല നിലയിൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന കരാറുകാർക്ക് ഇൻസെൻറ്റീവ് നൽകാൻ വേണ്ടി തീരുമാനിച്ച വിവരം ഈ സഭയെ പ്രത്യേകം അറിയിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കും. എന്നാൽ ചിലർ സൈറ്റ് കൈമാറിയിട്ടും പ്രവൃത്തി ആരംഭിക്കാത്ത സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. കൃത്യമായി പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിലും ചിലർ വീഴ്ച വരുത്തുന്നുണ്ട്. അത്തരം സംഭവങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് വകുപ്പ് ഉദ്ദേശിക്കുന്നത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് കരാറുകാരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായാൽ പൊതുമരാമത്ത് വകുപ്പ് മാനുവൽ, സ്റ്റാൻഡേർഡ് ബിഡ് ഡോക്യുമെൻ്റ് എന്നിവയിലെ വ്യവസ്ഥകൾ അനുസരിച്ച് പിഴ ചുമത്തൽ, കരാറുകാരുടെ നഷ്ടോത്തരവാദിത്വത്തിൽ പ്രവൃത്തിയിൽ നിന്നും ഒഴിവാക്കൽ, ലൈസൻസ് റദ്ദ് ചെയ്യൽ, കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തൽ തുടങ്ങിയ വിവിധ നടപടികളാണ് സ്വീകരിക്കുന്നത്. അകാരണമായി പ്രവൃത്തി പൂർത്തിയാക്കുകയോ പ്രവൃത്തി നിശ്ചിത സമയത്തിനകം ആരംഭിക്കാതിരിക്കുകയോ ചെയ്ത 49 പ്രവൃത്തികളിൽ നിന്നാണ് പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിൽ ബന്ധപ്പെട്ട കരാറുകാരെ ഒഴിവാക്കിയിട്ടുള്ളത് എന്ന് ഈ സഭയെ അറിയിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കുന്ന കാര്യത്തിലോ തെറ്റായ പ്രവണതകളുടെ പിടിയിൽ പെട്ട് നിലകൊള്ളുന്ന കരാറുകാരെ, ആ കരാറുകാർ തീർച്ചയായും ഭയക്കേണ്ട ഒരു സർക്കാരാണെന്ന് കേരളത്തിൽ ഭരിക്കുന്നത് എന്നുള്ളത് നിസ്സംശയം പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. അതിലൊരു സംശയമില്ല. ഇവിടെ കരാറുകാരൻ്റെ നഷ്ടോത്തരവാദിത്വത്തോടെയാണ് ഒഴിവാക്കുന്നത്. അത്തരം സംഭവങ്ങളിൽ സർക്കാരിന് നഷ്ടം സംഭവിക്കാറില്ല, എന്നാൽ സമയനഷ്ടം പലപ്പോഴും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. ഒട്ടനവധി പ്രവൃത്തികളിൽ വീഴ്ച വരുത്തിയ കരാറുകാരെ കരിമ്പട്ടികയിൽ പെടുത്തുവാനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. പലയിടങ്ങളിലും പ്രവൃത്തി റീഅറേഞ്ച് ചെയ്യുന്നതിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി പലരും ടെർമിനേഷനോട് വൈമനസ്യം കാണിക്കാറുണ്ട്. സർ, ഈ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് റീടെൻഡർ ചെയ്ത് സമയമെടുക്കും. അത് എം എൽ എമാർക്കും പലർക്കും അതിൻ്റെ പ്രയാസങ്ങൾ വരുന്നു. അതുകൊണ്ട് ടെർമിനേറ്റ് ചെയ്യണോ എന്ന കാര്യത്തിൽ ഒരു ചർച്ച നമ്മൾ സമയം നീണ്ടുപോകുന്ന ഒരു സ്ഥിതി നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ടെർമിനേഷൻ വിഷയം പലരും വൈമനസ്യം കാണിക്കുന്നൊരു സ്ഥിതി വരുന്നു. എന്നാൽ നിശ്ചിത കാലയളവിനകം പ്രവൃത്തി റീടെൻഡർ ചെയ്യുക എന്നതാണ് വകുപ്പിൻ്റെ നിലപാട്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര മണ്ഡലം, ബഹുമാനപ്പെട്ട ശ്രീ ടി പി രാമകൃഷ്ണൻ്റെ മണ്ഡലം, ആ പേരാമ്പ്ര മണ്ഡലത്തിലെ താനിക്കണ്ടി ചക്കിട്ടപാറ റോഡ് ടെർമിനേഷൻ നടത്തി വേഗത്തിൽ റീടെൻഡർ ചെയ്ത പ്രവൃത്തിയാണ്. 14/10/2021 ടെർമിനേറ്റ് ചെയ്തു. 9/11/2021 വർക്ക് റീ അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ റീടെൻഡർ ചെയ്യാൻ വേണ്ടി പേരാമ്പ്ര മണ്ഡലത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പേരാമ്പ്ര മോഡൽ നമുക്ക് സംസ്ഥാനത്ത് നടപ്പിലാക്കാനാകണം. ഇതിനായി കൃത്യമായൊരു മാനദണ്ഡം തയ്യാറാക്കാൻ പി ഡബ്ല്യു ഡി മിഷൻ ടീം യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ അവസാനം പറഞ്ഞ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. കെട്ടിടങ്ങൾ പ്രധാന വിഷയമാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളുടെ ഒരു യോഗം ഞങ്ങൾ നടത്തി. മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രി ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ ഭരണാനുമതി കിട്ടിയിട്ട് സാർ സാങ്കേതിക അനുമതി കിട്ടാൻ 7-8 വർഷങ്ങൾ എടുത്ത പദ്ധതികളാണ്. അത്
കേരളത്തിൽ സമീപകാലത്ത് ഇല്ലാത്ത നിലയിൽ രണ്ട് മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ട് യോഗം നടത്തി. ഭരണാനുമതി കിട്ടി, സാങ്കേതികാനുമതി കിട്ടാത്തവയ്ക്ക് സാങ്കേതികാനുമതി നൽകാൻ അതിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ളത് സഭയെ അറിയിക്കുകയാണ്. ചോദ്യം. സർ, ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ നൽകിയ മറുപടിയിൽ സമീപകാലത്ത് സ്വീകരിക്കുന്ന നടപടിയെ സംബന്ധിച്ച് പറഞ്ഞു. വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. അടിയന്തരമായി ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അത് പര്യാപ്തമാകുമെന്നാണ് തോന്നുന്നത്. പ്രധാനമായി ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കിയ പേരാമ്പ്ര മോഡൽ എന്ന രീതിയിൽ അദ്ദേഹം അവസാനം പറഞ്ഞ കാര്യം, എല്ലായിടത്തും അത് ഒരുപോലെ നടപ്പാക്കണമെന്ന അർത്ഥത്തിലല്ലെങ്കിൽ പോലും ഇങ്ങനെ ഉപേക്ഷിച്ചു പോകുന്ന കോൺട്രാക്ടർമാർക്കൊരു പാഠം പഠിക്കാനുള്ള നടപടി സ്വീകരിക്കത്തക്ക വിധമുള്ള നടപടി ഉണ്ടാകുമോ എന്നതാണ്. വളരെ പ്രസക്തമായ കാര്യമാണ് സാർ. ഈ പേരാമ്പ്ര ഈ തീരുമാനം കൈക്കൊള്ളാൻ തന്നെ സാധിച്ചത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ്. ഞാൻ നേരത്തെ സഭക്കുമ്പാകെ പറഞ്ഞ കാര്യം തന്നെയുണ്ട്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗം. നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാണ് കരാറുകാരിൽ ഭൂരിഭാഗം. എന്നാൽ ചെറു ന്യൂനപക്ഷം, ഒരു പ്രത്യേക കോക്കസായി തെറ്റായ പ്രവണതകളിലൂടെ പോകുന്ന ഒരു രീതി നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഒരു ചെറു ന്യൂനപക്ഷമാണ്, മൈക്രോ മൈനോറിറ്റിയാണ്. ആ മൈക്രോ മൈനോറിറ്റി തന്നെയാണ് ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്ന പ്രവൃത്തി റീടെൻഡർ ചെയ്യുന്നതിന് കാലതാമസം വരുന്ന നിലയിലേക്കുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുന്നത്. അതിനെതിരെ, ആ കോക്കസിനെതിരെ സന്ധിയില്ലാത്ത നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതും സഭയെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്.